നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ബാർസലോണ ആൻഡ് ലിവർപൂൾ ഫാൻസിന് മോശമായ വാർത്തകളുമായിട്ടാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ ട്വിറ്ററിലും മറ്റും ടോപ്പ് ജേർണലിസ്റ്റുകളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, ആദ്യമായി നമ്മൾ നോക്കാനായിട്ടാണ് ബാർസലോണയ്ക്ക് വേണ്ടി ബാർസലോണ നിക്കോ വില്യംസ് ഏസ് വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം സെപ്റ്റംബർക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു നിക്കോ വില്യംസിന്റെ ഇപ്പോഴത്തെ താല്പര്യം ബാർസയാണ്. പക്ഷേ ബാർസയ്ക്ക് ഇതുവരെ നിക്കോ വില്യംസിനെ രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യം കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് മെയിൻ റീസൺ. സോ ഇത്രയും നേരമായിട്ടും നിക്കോ നോ പറയുക, യെസ് പറയാതെ, ഒഫീഷ്യൽ ഡിസിഷൻ എടുക്കാതെ ഇരിക്കുന്ന ഡ്രീം ഈസ് ബാർസലോണ. പക്ഷെ അറ്റ് ദിസ് മോമെന്റ് നമ്മൾ വിക്ടർ റോഗനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഡാനി ഓൾമോനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇനിഗോ മാർട്ടിനെസ് രജിസ്ട്രേഷൻ ഇഷ്യൂ, കുറേ പ്ലേസിനെ രജിസ്റ്റർ ചെയ്യാതെ എടുക്കുകയാണ്. സോ നമ്മുടെ ടീമിൽ നിന്ന് ഔട്ട് ഗോയിങ്സ് ഉണ്ടായാൽ മാത്രമേ, റിപ്പോർട്ടുകൾ പ്രകാരം 50 മില്യൺ പ്ലസ് ബുക്സിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ പല രജിസ്ട്രേഷനുകളും നടക്കത്തുള്ളൂ. സോ അതിനകത്ത് തന്നെ ഒരു ബിഗ് സെയിലോ അഥവാ എന്തെങ്കിലുമൊക്കെ മിറക്കിൾസ് എന്നല്ല, എന്തെങ്കിലുമൊക്കെ പ്ലേസിനെ റിലീസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു അവസാന നിമിഷങ്ങളിൽ. സോ ഓൾമോ ഇപ്പോഴും രജിസ്റ്റേർഡ് അല്ല. സോ ഈവൻ ഇഫ് നമ്മൾ 1:1 റൂൾ എത്തി എന്ന് പറഞ്ഞാലും നമുക്ക് ഗ്യാപ്പ് ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓൾമോയുടെ കാര്യം രജിസ്റ്റർ ചെയ്യാൻ കിടക്കുന്നു. സോ നിക്കോയിനെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കേട്ടോണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ, ഡെക്കോ ഓൾമോ ഡീലിന് പ്രയോറിറ്റി കൊടുത്തു, അവസാനം ലെപ്പോട്ടയാണ് ഈ നിക്കോയിനെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്. പക്ഷേ ഈ അദ്ദേഹത്തിനും ഇതുവരെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഗ്യാരണ്ടി നിക്കോയ്ക്കും ഏജന്റിനും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. സോ നിക്കോ ഏജന്റിന് ജസ്റ്റ് ഒന്ന്, നമുക്കിപ്പം ഈ ലോകത്തിൽ ഇൻഫർമേഷൻ കിട്ടാനാണ് പാട്, ജസ്റ്റ് ഒന്ന് തിരക്കിയാൽ അവർക്ക് കാര്യം പിടികിട്ടും. സോ അവർ റിസ്ക് എടുക്കത്തില്ല. എന്തിനു റിസ്ക് എടുക്കണം? വെറുതെ റിസ്ക് എടുത്ത് വന്നിട്ട് അവസാനം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല, പ്ലേയേഴ്സിന് മൂവ് ഓൺ ചെയ്തില്ല, അവസാനം തലവേദനയാവും. സോ അതിനാൽ തന്നെ മിക്കവാറും നിക്കോ വില്യംസ് വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. സോ ആൾക്ക് 10 നമ്പർ ജേഴ്സിയൊക്കെ ബിൽബാവ് കൊടുത്തു. സോ ബിൽബാവോയും കഴിയുന്ന രീതിയിലെല്ലാം, അപ്പുറത്ത് സൂമേണ്ടിയുടെ കാര്യത്തിൽ റിയൽ സൊസൈറ്റി എന്ന പോലെ, ബിൽബാവോയും കഴിയുന്ന രീതിയിൽ ആളെ കീപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ ആൾക്ക് 2027 വരെ കോൺട്രാക്ട് ഉണ്ട്. അവർ ശ്രമിക്കുന്നത് 2029-30 വരെ ആ കോൺട്രാക്ട് നീട്ടുക, പിന്നെ റിലീസ് ക്ലോസ് 60 എന്നുള്ളത് 100 ആക്കുക, അതാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. അപ്പോൾ ബാർസലോണ ഇനി അടുത്ത ടാർഗറ്റ്സിലോട്ട് പോകും. കിങ്സ്ലി കോമാൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ലൂയിസ് ഡിയാസിന് 60 മില്യൺ യൂറോസിൻ്റെ ഒരു പ്രപ്പോസലുകൾ ഇവർ ലിവർപൂൾ സ്വീകരിക്കുമെന്നുള്ള രീതിയിൽ അഥവാ എക്സ്പെക്ട് ചെയ്യുന്നു അഥവാ കൺസിഡർ ചെയ്യുമെന്നുള്ള രീതിയിൽ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എന്താവും അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് കിങ്സ്ലി കോമാനായിരിക്കും ചീപ്പസ്റ്റ് ഓപ്ഷൻ, കാരണം റിലീസ് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട, സാലറി ഇച്ചിരി കൂടുതലാണ്, എന്താണെന്നും പേയ്മെൻ്റ് അധികം ചെയ്യേണ്ട, പിന്നെ മേ ബി എങ്ങനെയും വന്ന ആൾ വെയിറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും, രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കുറച്ച് ദിവസത്തേക്ക് അങ്ങനെയൊക്കെ സംഭവം നടക്കുമായിരിക്കും. എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹമില്ല കിങ്സ്ലി കോമാൻ ബാർസ വരുന്ന കാണാനായിട്ട്. അറ്റ് അനദർ ഇഞ്ചുറി പ്രോൺ പ്ലെയർ, ദാറ്റ് ഇസ് എ റീസൺ ബയൺ എന്തുകൊണ്ടാണ് പുള്ളിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ആലോചിക്കാം. വൺ ഓഫ് ദ ഹയസ്റ്റ് ഏണേഴ്സുമാണ്. പിന്നെ ഈവൻ ഇഫ് കിങ്സ്ലി കോമാനും ഫ്രീ ആയിട്ട് അതായത് ലോൺ, ചെറിയൊരു ലോൺ ഡീലിന് സൈൻ ചെയ്താലും നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയെ സാധിക്കത്തില്ല. സോ ലൂയിസ് ഡിയാസിൻ്റെ കാര്യം മറന്നേക്കും. ലൂയിസ് ഇപ്പം നിക്കോ വില്യംസിനെ പുള്ള ഓഫ് ചെയ്യാൻ സാധിക്കത്തില്ല, അതുപോലെ തന്നെയാണ് ലൂയിസ് ഡിയാസിൻ്റെ കാര്യം. അറ്റ് ദിസ് മോമെൻറ്റ് പോസിബിൾ അല്ല. ഇന്നലെ ലെപ്പോട്ടയോട് ജോൺ ഗ്യാമ്പർ ട്രോഫി മാച്ചിനിടയിൽ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പം പുള്ളി പറയുകയും ചെയ്തു, നമ്മുടെ ടീം അത്യാവശ്യം സെറ്റാണ്, നിക്കോനെ സൈൻ ചെയ്യും നിങ്ങളുടെ ഫാൻസ് പറഞ്ഞപ്പം പറഞ്ഞു, നമുക്ക് ആവശ്യത്തിന് പ്ലേയേഴ്സ് ഉണ്ട്, സോ അതിനകത്ത് തന്നെ പ്രയോറിറ്റി അല്ല, സൈനിങ് നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള രീതി ആൾ പറയുകയുണ്ടായി. സോ ഒബ്വിയസ്ലി ആൾക്കും മനസ്സിലായിട്ടുണ്ട് നടക്കത്തില്ല എന്നുള്ള കാര്യം. സോ നമുക്കിപ്പം പ്രയോറിറ്റി അല്ല എന്നുള്ള രീതിയിൽ ഇനി ന്യൂസ് സർക്കുലേറ്റ് ചെയ്യാതായിരിക്കും ബാർസ ശ്രമിക്കുക. സോ അവിടുന്ന് നമ്മൾ അടുത്ത സൂവിമെൻഡിയുടെ കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ, സൂവിമെൻഡി ഗ്രീൻ ലൈറ്റ് കൊടുത്തു ആൾക്ക് ലിവർപൂളിലോട്ട് ചേരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ് റിലയബിളായ സോഴ്സുകളിൽ നിന്ന് ന്യൂസ് വന്നിരുന്നു. സോ ആൾ ഡിസിഷൻ എടുത്തതാണ്, അതോ ആൾ ലിവർപൂൾ ഡിസിഷൻ എടുത്തതാണ്. ബട്ട് സൊസിറാഡ് അവർ അവസാനത്തെ തുറുപ്പ് ചീട്ടും മറ്റുമെല്ലാം ഇറക്കിയെന്നാണ് കേൾക്കുന്നത്. ബിഗ്ഗസ്റ്റ് ഏണർ ഇൻ ദ ക്ലബ്ബ്, ഹ്യൂജ് കോൺട്രാക്ട്. പിന്നെ നമ്മൾ പറയത്തില്ലേ നാടിൻ്റെ പാസം, സ്പെയിൻ പാസം, പിന്നെ ബാസ്ക് റീജിയൻ്റെ പാസം, ഇതെല്ലാം വെച്ച് ട്രംപ് കാർഡ് ഇട്ട് കളിച്ചു എന്നാണ് കേൾക്കുന്നത്. സോ അതെല്ലാം കളിച്ച് പാസം വെച്ച് കളിച്ച് ആളെ കൺവിൻസ് ചെയ്തു, പിന്നെ നല്ലൊരു കോൺട്രാക്റ്റും കൊടുത്ത് ആളെ അവിടെ നിർത്തിയെന്നാണ് കേൾക്കുന്നത്. സോ ഒഫീഷ്യലി ആളെ ഡിസിഷൻ എടുത്തു, ലിവർപൂളിനെ റിജക്ട് ചെയ്തു. ഫാബ് മോൺസ്റ്റിനും എല്ലാം ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഫബ്രീസിയോ അത് പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. സോ സുബിമെൻഡി ഹാസ് റിജക്റ്റഡ് ലിവർപൂൾ, ഹി ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേ വിത്ത് റയൽ സൊസൈറ്റി. ആൾ കോൺട്രാക്ട്, പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യും വിത്ത് ഇംപ്രൂവ്ഡ് സാലറി, ഹയസ്റ്റ് ആണ് ഇന്നത്തെ ക്ലബ് ആവുമെന്നാണ് കേൾക്കുന്നത്. സോ എന്തായാലും ലിവർപൂളിന് അത് നല്ല അടിയാണ്. സൂമേണ്ടി സത്യം തന്നെ ഒരു പക്ക പ്രൊഫൈലായിരുന്നു ലിവർപൂളിന് സ്ലോട്ടിൻ്റെ സിസ്റ്റത്തിൽ, ഇവൻ ലോങ് ടൈം നമ്മൾ നോക്കാനായിട്ടാണേലും. സോ ഇപ്പം കേൾക്കുന്ന പേര് അലൻ വരേലയുടെ പേര് മെഡർസൻ്റെ പേര് ലിങ്ക്ഡായി കേൾക്കുന്നുണ്ട്. സോ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ലിവർപൂൾ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസിലോട്ട് കടന്നിട്ടുണ്ട്. വരേല, എഡർസൺ രണ്ടും നല്ല ഓപ്ഷൻസ് ആണ്. എഡർസൺ കുറച്ചുകൂടി ചീപ്പർ ഓപ്ഷൻ ആണ്. അലൻ വരേല ഓൾമോസ്റ്റ് 60 മില്യൺ അടുത്ത് തന്നെ വരുമെന്നാണ് കേൾക്കുന്നത്. ആൻഡ് പോർട്ടോനെ കൺവിൻസ് ചെയ്യുന്ന ബുദ്ധിമുട്ടും കാണും. അപ്പുറത്തെ എഡർസനെ അറ്റ്ലാന്റ സെല് ചെയ്യാൻ റെഡിയാണ് ഫോർ ദ റൈറ്റ് പ്രൈസ് എന്നാണ് കേൾക്കുന്നത്. പല ക്ലബുകളും ഈവൻ മാൻ യുണൈറ്റഡ് പോലും താരത്തിനെ
ഒരു സെക്കൻഡ് ചോയ്സ് ആണ്. ഇപ്പോൾ ഉഗാർട്ട ഡീൽ നടന്നില്ലല്ലോ, അഥവാ മറ്റ് ഡീലുകൾ നടന്നില്ലല്ലോ, എഡർസൺ ഡീലിലോട്ട് കടന്നേക്കാം എന്നുള്ള രീതിയിൽ റൂമറുകളുണ്ട്. ഇപ്പുറത്തിനും ലിവർപൂൾ എഡർസനെ കൺസിഡർ ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എഡർസൺ ആൻഡ് വരേല, ഈ രണ്ട് പേരാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇപ്പം ലിവർപൂളുമായിട്ട് ലിങ്ക്ഡ് ആയി കാണുന്നത്. സോ എങ്ങോട്ട് ലിവർപൂൾ പോകുമെന്ന് അറിയത്തില്ല. ആൻഡ് ലിവർപൂൾ സോ ഫാർ പ്രീ സീസൺ ഹാസ് ബീൻ റിയലി ഇംപ്രസീവ് ആ റിസൾട്ട്. സോ എങ്ങനെ ഒരു ഡി എം എഫ് ഇല്ലാതെ സീസൺ തുടങ്ങും? ആ ഡി എം എഫ് ഉണ്ട്. സോ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വീക്കിൽ ഫസ്റ്റ് മാച്ച് ഇപ്സ്വിച്ച് ടൗണിനോടാണ് സാറ്റർഡേ ഇന്ത്യൻ ടൈം 5 മണിക്കാന്ന് തോന്നുന്നു. ആ മാച്ചിൽ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മക്കലിസ്റ്ററും അതുപോലെ തന്നെ മക്കലിസ്റ്ററും സബിച്ചറും ഈ ടീമിൽ റെഗുലർലി മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യും, അഥവാ ഇവർ രണ്ടുപേരും സ്ലോട്ടിൻ്റെ അണ്ടർ റെഗുലർ സ്റ്റാർട്ടേഴ്സ് ഇൻ മിഡ്ഫീൽഡിലായിരിക്കും എന്നാണ് കേൾക്കുന്ന വാർത്തകൾ. സോ ആ തേർഡ് മാൻ അഥവാ ആ ഡി എം എഫ് ആയിട്ട് ആക്ട് ചെയ്യുക എൻഡോ ആയിരിക്കുമോ ഗ്രാവംബർഗ് ആയിരിക്കും എന്നുള്ളൊരു ചോദ്യമാണുള്ളത്. സോ ഗ്രാവംബർഗ് ആയിരിക്കും മിക്കവാറും ഇപ്സ്വിച്ച് ടൗൺ അഗേൻസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് കേൾക്കുന്നു. ഗ്രാവംബർഗ്, മക്കലിസ്റ്റർ, സബിച്ചർ മിഡ്ഫീൽഡ് 3 ആയിരിക്കുമെന്ന് കേൾക്കുന്നു. മേ ബി എൻഡോ വന്നാൽ ഐ വോണ്ട് ബി സർപ്രൈസ്. സോ ലിവർപൂളിൻ്റെ പ്രയോറിറ്റി പൊസിഷൻ ഇപ്പോൾ ഒരു ഡി എം എഫ് ആണ്. ഒരു സി ബിയിലോട്ട് മേ ബി അവർ ടാർഗറ്റ് ചെയ്തേക്കാം, ബട്ട് കേൾക്കുന്ന പേര് ഒരു ഡി എം എഫ് തന്നെയാണ്. വരയല്ല അഡ്രസ്സൻ ഇവർ ആര് വരുന്നത് കാണാനായിട്ടാണ് നിങ്ങൾക്ക് ആഗ്രഹം. ആൻഡ് ബാർസലോണ ഒരു ലെഫ്റ്റ് വിങ് ഫോർവേഡിനെ സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ ജോൺ ഗാമ്പർ ട്രോഫി നമ്മൾ കണ്ടതാണ്. പത്തറ്റിക് പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ. നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സിനെയാണ് നമ്മൾ ഇറക്കിയത്. സോ യങ്സ്റ്റേഴ്സിനെ സീസൺ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതിനുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നലെ കാണുകയും ചെയ്തു, ചെറിയൊരു ഗ്ലിംസ് കാണുകയും ചെയ്തു. 3-0 നമ്മൾ മൊണോക്കോ തോപ്പിച്ച് ഡിസേർവിംഗ് ലോസ് തന്നെയാണ്. മൊണോക്കോ വേർ ദ ബെറ്റർ സൈഡ്, നമ്മളെക്കാളും കൺവിൻസിങ് പെർഫോമൻസ് എടുത്തത് മൊണോക്കോ തന്നെയാണ്. സോ ആ ഒരു മാച്ച് വെച്ച് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യാം. വലൻസിയക്ക് എഗൈൻസ് സൺഡേ വെളുപ്പിന് 1 മണിക്കാണ് ഇന്ത്യൻ ടൈം മാച്ച് വരുന്നത്. ഹെവേ മാച്ചാണ്. നമ്മുടെ മിക്ക ഇന്നലെ ഇറക്കിയ ടീം തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് ഇറങ്ങുക. ഈസി ആയിരിക്കത്തില്ല. സത്യമാൻ അവിടെ ചെന്നൊരു ഡ്രോയോ മറ്റോ പിടിച്ചോണ്ട് വന്നാലും അവേ മാച്ചാണ്. ഐ വിൽ ബി ഹാപ്പി. നല്ലൊരു സ്റ്റാർട്ട് കിട്ടുക, ഒരു വിക്ടറി നേടി, വലൻസിയ അവേ എന്നൊരു വിക്ടറി നേടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. വിത്ത് ദിസ് ആയി നമ്മുടെ ഇത്ര ഇഞ്ചറി ഇഷ്യൂസും വെച്ച് ഇന്നലെ ഗുണ്ടാന ഒരു ഇഞ്ചറി പറ്റിപ്പോയി. അവിടെ സീരിയസ് അല്ല എന്നാണ് കേട്ടത്. അത് മോഹത്തിൻ്റെ ഒരു കട്ടായിരുന്നു, റിസ്ക് എടുക്കാത്ത മാറ്റിയതാണ്. മേ ബി വലൻസിയ കഴിഞ്ഞ ആൾ കാണുമെന്നാണ് കേൾക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ഒപ്പീനിയൻസ് എന്ന് പറയാം? അപ്പം മറ്റൊരു വീഡിയോ കാണുമോ അതുവരെയും. ബൈ.